നമസ്കാരം. അക്സ് പ്രോഗ്രാമിംഗ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അക്ഷത്. നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത് റിയാക്ട് ജെ എസിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോപ്സിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ കമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു കമ്പോണൻ്റ് മറ്റൊരു കമ്പോണൻ്റിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോപ്സാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു കമ്പോണൻ്റിലേക്ക് മറ്റൊരു കമ്പോണിനെ ആഡ് ചെയ്യാമെന്ന്. ഇപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഹാഷ് റൂട്ടിനെ കുറിച്ച് പഠിച്ചു, ഒരു റൗട്ടിംഗ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. ഒരു ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രൗസറിനെ അടുത്തേക്ക് ഹോം ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം പേജിൽ ഹോം പേജ് എന്നൊരു നമ്മുടെ ഹോം കമ്പോണൻ്റ് ഉണ്ട്, അതിലത്തെ ഡാറ്റ വരും. അബോർഡേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അബോർഡേഴ്സ് ഡാറ്റ വരും. കോൺടാക്റ്റേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ കോൺടാക്ട്സ് ഡാറ്റ വരും. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തായിരുന്നു. ഇതിന് വ്യത്യാസമായിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കമ്പോണിനെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാനാണ് വേറൊരു കമ്പോണിൽ, ഈ റൗട്ടിംഗ് അല്ലാണ്ട് വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എച്ച് ടി എം പേജിൽ ഹെഡർ പാർട്ട് ഉണ്ടാവും, ഫൂട്ടർ പാർട്ട് ഉണ്ടാവും, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് മെനു, ടോപ്പ്, പിന്നെ കണ്ടൻറ്റ് ഏരിയ. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ സെക്ഷനായിട്ട് പറയാം. അപ്പോൾ ഓരോ സെക്ഷൻ നമുക്ക് ഓരോ കമ്പോണൻ്റായിട്ട് തന്നെ പറയാം. അപ്പോൾ ആ ഓരോ കമ്പോണൻ്റെ എങ്ങനെ നമുക്ക് ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചെയ്യുന്നത് വെച്ചാൽ ആപ്പ് ഡോട്ട് ജെ എസ് ഒരു റൂട്ട് കമ്പോണൻ്റാണ്, അതായത് നമ്മുടെ മെയിൻ കമ്പോണൻ്റാണ് ആപ്പ് ഡോട്ട് ജെ എസ്. അപ്പോൾ ആ കമ്പോണൻ്റ് തന്നെ ഞാൻ വേറൊരു കമ്പോണൻ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇൻസേർട്ട് ചെയ്യേണ്ട കമ്പോണൻ്റ് ആദ്യം ഉണ്ടാക്കണം. ഓൾറെഡി നമ്മളൊരു ഹോം ഡോട്ട് ജെ എസ് ഉണ്ട്, ഒരു കമ്പോണൻ്റ്, അതിൻ്റെ ഒരു ജസ്റ്റ് കോപ്പി എടുത്ത് വെച്ചു, കൺട്രോൾ ഷിഫ്റ്റ് എസ്. ഹോം ഡോട്ട് ജെ എസ് ഞാൻ പേര് മാറ്റി യൂസർ ഡോട്ട് ജെ എസ് ആക്കി. അപ്പോൾ എൻ്റെ കമ്പോണിൻ്റെ പേര് യൂസറാണ്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നതും ക്ലാസ്സിനടുത്ത് യൂസർ നിന്ന് സേവ് ചെയ്യണം. പിന്നെ ഈ ഡിവ് നമുക്ക് ഇപ്പോൾ തൽക്കാലത്തെ ആവശ്യമില്ല, വേണമെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം. ഈ ഡിവിൻ്റെ അകത്ത് ഓക്കെ ഡൺ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഏത് കമ്പോണിലാണ് മറ്റൊരു കമ്പോണിനെ വിളിക്കേണ്ടത് അത് ആദ്യം ആലോചിക്കണം. അപ്പോൾ ഞാനിപ്പോൾ റൂട്ട് കമ്പോണിനാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനെ വിളിക്കുന്നുണ്ട്, യൂസർ എന്ന കമ്പോണിനെ ഈ ആപ്പ് കമ്പോണിനോട് വിളിക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ ആദ്യം ഇമ്പോർട്ട് ചെയ്യിക്കണം. ഇമ്പോർട്ട് യൂസർ ഫ്രം എവിടുന്ന് ഡോട്ട് സ്ലാഷ് യൂസർ അവസാനം സെമിക്കോളൻ. ഓക്കെ, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഇതിലിപ്പോൾ കമ്പയർ വിത്ത് വാർണിങ്സ് മാത്രമേ ഉള്ളൂ. കമ്പയർ ചെയ്തു ഇനി നമുക്കതിനെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ ഹാഷ് റൂട്ടിൻ്റെ അവിടെ തന്നെ സ്ലാഷ് യൂസർ, സോറി യൂസർ സ്ലാഷ് യൂസർ. അപ്പോൾ ഇതൊരു ടാഗായിട്ട് ഞാൻ സ്പെസിഫൈ ചെയ്തു. ഓക്കെ, യൂസർ ഒരു കമ്പോണിൻ്റാണ്, ആ കമ്പോണിൻ്റെ എനിക്ക് ഇതേ പേജ് താഴെയായിട്ട് വരണം. അപ്പോൾ ഞാനത് അങ്ങനെ കൊടുത്തു. ഇതൊരു എറർ അടിക്കും, കണ്ട സിൻടാക്സ് എററാണ്. വേണം ബ്രൗസർ ഓപ്പൺ ആക്കി കഴിഞ്ഞാലും നമുക്ക് ഫെയിൽ ടു കമ്പയർ ആണ്, എററാണ്. അപ്പോൾ ഇത് ജെ എസ് എക്സ് എറ ഒരു എററാണ്. കാരണം വെച്ചാൽ റിട്ടേണിൻ്റെ അകത്ത് ഒരൊറ്റ ഡിവാണ് മെയിൻ, ഒരൊറ്റ ഡിവ് വരണം, ഡിവ് എന്നല്ല ഒരൊറ്റ ടാഗ് വരണം. ആ ടാഗിൻ്റെ അകത്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ റിട്ടേണിൻ്റെ അകത്ത് ഹാഷ് റൂട്ട് എന്നൊരു ടാഗും ഉണ്ട്, യൂസർ എന്നൊരു ടാഗും ഉണ്ട്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അതിന് കൺഫ്യൂഷൻ വരും, രണ്ട് സെക്ഷനായിട്ട് വരും, രണ്ട് മെയിനായിട്ട് വന്നു, രണ്ട് മെയിൻ ടാഗ്, അത് ഒഴിവാക്കണം. അപ്പോൾ അതിന് സിംഗിൾ മെയിൻ ടാഗ് ആദ്യം കീപ്പ് ചെയ്യണം. ഞാനിപ്പോൾ ഡിവ് എന്നൊരു ടാഗ് കൊടുത്തു, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം, പ്രശ്നമില്ല. ഞാനിവിടെ ഡിവ് ടാഗ് കൊടുത്തു. ഇപ്പോൾ മെയിൻ എൻ്റെ ടാഗ് എന്ന് പറഞ്ഞാൽ ഡിവ് ആണ്, അതിൻ്റെ അകത്താണ് സബ് പറയുന്നുള്ളത്. ഓക്കെ, കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എററൊന്നുമില്ല, കണ്ട എൻ്റെ ആപ്പ് കമ്പോണിൽ തന്നെ ഓക്കെ ഡൺ എന്നൊരു സാധനം വന്നു. അപ്പോൾ ഈ കമ്പോണിനെ ഇവിടെ എഴുതിയുകൊണ്ട് ഈ ഓക്കെ ഡൺ കമ്പോണിൻ്റെ എൻ്റെ ആപ്പ് ഡോട്ട് ജെ എസിലോട്ട് വന്നു. സിമ്പിളാണ് പരിപാടി. ഇനി ഒരു കമ്പോണിൽ നിന്ന് മറ്റൊരു കമ്പോണിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ആപ്പ് കമ്പോണിൽ നിന്ന് യൂസർ കമ്പോണിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. ആപ്പ് കമ്പോണിൽ ഒരു ഐ ഡി ഉണ്ട്, ആ ഐ ഡി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യണം എന്ത് ചെയ്യണം, ഒരു ആട്രിബ്യൂട്ടായിട്ട് ഇതിന് പറയാം, ഐ ഡി ഈക്വൽ ടു ഐ ഡി. ഇത് വേരിയബിളാണ്, ഈ വേരിയബിളിൻ്റെ വാല്യൂ ഇതിലേക്ക് പാസ് ചെയ്യുന്നു, ഐ ഡി എന്നൊരു ഇൻഡെക്സിലോട്ട്.
ഇനി ഇവിടെ നമ്മുടെ രണ്ടാമത്തെ കമ്പോണന്റ് നമ്മുടെ യൂസർ കമ്പോണന്റ് വിളിച്ച കമ്പോണന്റിലേക്ക് ഡാറ്റ പാസ് ചെയ്തു. അപ്പോൾ ആ പാസ് ചെയ്ത ഡാറ്റ എടുക്കണമെങ്കിൽ ഒന്നുമില്ല, നമ്മൾ മുമ്പ് ചെയ്തപോലെ തന്നെ ദിസ് ഡോട്ട് പ്രോപ്സ്. അപ്പോൾ ഒരു കമ്പോണന്റ് മറ്റൊരു കമ്പോണന്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പ്രോപ്സ്. അപ്പോൾ ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഐ ഡി കണ്ടോ, ഓക്കെ ഡൺ 1 2 3. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഐ ഡി എന്നെ ഉപയോഗിക്കണമെന്നില്ല, ഞാനിപ്പോൾ ഇവിടെ ഡാറ്റ എന്ന് ഉപയോഗിച്ചു, ഇൻഡെക്സ് ഡാറ്റ ആയി, വാല്യൂ ഐ ഡി. ഇനി ഇവിടെ ഞാൻ ഐ ഡിക്ക് പോലും ഡാറ്റ നോക്കാം. ഓക്കെ, വ്യത്യാസമൊന്നുമില്ല, സംഭവം സെയിമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആട്രിബ്യൂട്ടിൻ്റെ നെയിം അത് ഇൻഡെക്സ് വാല്യൂ നമുക്ക് എന്ത് വേണം സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ ഒന്ന് കൂടുതൽ ഇൻഡെക്സ് വാല്യൂസ് ഉണ്ടെങ്കിൽ സ്പേസ് അടുത്തത് കൊടുക്കാം, ഐ ഡി ഈക്വൽ ടു ഐ ഡി, ഇങ്ങനെയും കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമുക്ക് രണ്ടെണ്ണം കിട്ടും, ഒന്ന് ഐ ഡിയും ഒന്ന് ഡാറ്റയും, രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ ഒന്ന് കൂടുതലുണ്ടെങ്കിൽ ഇവിടെ ഡാറ്റ എന്ന് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, സംഭവം സിമ്പിളല്ലേ. ഇപ്പം ഞാൻ ഇവിടെ ഐ ഡി മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഇത് വേരിയബിളിലൊക്കെ എടുത്ത് വെച്ച് വേണം പ്രിൻ്റ് ചെയ്യിക്കാം, ഞാൻ ഡയറക്റ്റ് പ്രിൻ്റ് ചെയ്യുന്നേ ഉള്ളൂ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഇവിടെ ഒരു ഐ ഡി മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കമ്പോണൻറ്റ് ഒരു കമ്പോണൻറ്റിലേക്ക് മറ്റൊരു കമ്പോണിനെ ആഡ് ചെയ്യുന്ന നമുക്ക് മനസ്സിലായി, എന്നുവെച്ചാൽ അതിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്നത് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജേസൺ കമ്മ്യൂണിക്കേഷനാണ്. അപ്പം ജേസണിന് ചിലർക്ക് അറിയില്ലായിരിക്കാം, ജേസൺ ഒരു ഡാറ്റ ഫോർമാറ്റാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഡാറ്റ ഫോർമാറ്റാണ്, എൻക്രിപ്റ്റഡ് ഫോർമാറ്റാണ് ജേസൺ എന്ന് പറയുന്നത്. സാധാരണ നമ്മളിപ്പോൾ നെറ്റ്വർക്കിലെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഡാറ്റ തന്നെ പാസ് ചെയ്യാൻ വേണ്ടിട്ട് ജേസൺ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്, ജേസൺ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു യു ആർ എൽ ജേസൺ അല്ല ഉപയോഗിക്കുന്നത്, എൻ്റെ ഇവിടെ ഒരു ഫയൽ ജേസൺ ആയിട്ട് ഞാൻ ഒരു ഫയൽ ഞാൻ ജേസൺ ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യും, അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യേണ്ടത് എൻ്റെ യൂസർ കമ്പോണൻറ്റിലായിരിക്കണം, പക്ഷേ ഡാറ്റ ആദ്യം എടുക്കേണ്ടത് ആപ്പ് കമ്പോണൻറ്റിൽ, എന്നുവെച്ചാൽ ആ ഡാറ്റ തന്നെ യൂസർ കമ്പോണൻറ്റിലോട്ട് പാസ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു ഡാറ്റ ഐ ഡി എന്നുള്ളത് യൂസർ കമ്പോണൻറ്റിൽ പാസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതേപോലെ തന്നെ ജേസൺ ഡാറ്റയും പാസ് ചെയ്യണം, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ജേസണിന് ചില ഫോർമാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ജേസൺ ഒരു സിംഗിൾ ഡയമെൻഷൻ അറേയുള്ള ഒരു ജേസൺ ഡാറ്റ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫോർമാറ്റ് അറിയുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പിന്നെ കുറേ ഓൺലൈൻ ടൂൾസ് ഉണ്ട് ജേസൺ ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കാൻ വേണ്ടിയിട്ടുള്ള, അതിൽ നിങ്ങൾക്ക് വേണം ട്രൈ ചെയ്യാം. ഞാനൊരു പി എച്ച് പി ഡെവലപ്പർ ആയതുകൊണ്ട് ഞാൻ പി എച്ച് പി ആണ് ആദ്യം ജേസൺ ഡാറ്റാസ് ഡെവലപ്പ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പി എച്ച് പി ഇവിടെ പറയാം. ഞാനൊരു ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ആ ലാമ്പിൻ്റെ അകത്ത് ഞാനൊരു ജസ്റ്റ് ഒരു കോഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ടെസ്റ്റ് ഡോട്ട് പി എച്ച് പി എന്നാണ് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു അറേ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് പി എച്ച് പി ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു റിയാക്ട് ജേസ് ഡെവലപ്പർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പി എച്ച് പി അറിയണമെന്നില്ല, നിങ്ങൾ ചിലപ്പോൾ ബാക്ക് എൻഡ് നോട്ട് ജേസ് ആയിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പി എച്ച് പി ഉപയോഗിക്കുന്നത്, നോട്ട് ജേസ് അല്ല, ചിലപ്പോൾ വേറെ നമ്മുടെ ജാവയോ അല്ലെങ്കിൽ ഡോട്ട് നെറ്റോ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, അപ്പോൾ അതല്ല ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുള്ളത്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഓൺലൈൻ ടൂൾസ് ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും ജേസൺ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഒരു വൺ ഡൈമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അക്ഷത് അതുമില്ല എന്ന് രണ്ട് വാല്യൂസ് പാസ് ചെയ്തിട്ടുണ്ട്, അതിനെ ജേസൺ എൻകോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് നോക്കാം, ഔട്ട്പുട്ട് ആയിരിക്കും എൻ്റെ ജേസൺ ഫയൽ. അപ്പോൾ ഞാനിവിടെ ഓൺലൈൻ ആയിട്ടല്ല ചെയ്യുന്നില്ല ജേസൺ കമ്മ്യൂണിക്കേഷൻ, ഓഫ്ലൈൻ ആയിട്ട് അതായത് ഒരു ഫയൽ സ്റ്റോർ ചെയ്തിട്ട് എൻ്റെ ഡാറ്റ റിട്രീവ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നോക്കാം. അപ്പോൾ എൻ്റെ ആ പാത്രത്തിലോട്ട് ഞാൻ പോകുന്നു, ടെസ്റ്റ് ഡോട്ട് പി എച്ച് പി. അപ്പോൾ എനിക്കിതാ രണ്ട് വാല്യൂസ് കിട്ടി, ഞാൻ അതുപോലെ തന്നെ ഞാൻ കോപ്പി ചെയ്തത്. ഇതൊരു സിംഗിൾ ഡയമെൻഷണൽ ജേസൺ അറേയാണ്, അപ്പോൾ ജേസൻ്റെ ഒരു ഫോർമാറ്റ് ഇതാണ്. നമുക്ക് മൾട്ടി ഡയമെൻഷനിൽ പഠിക്കാം എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ജേസൺ ഡാറ്റ ക്രിയേറ്റ് ചെയ്തു, എൻ്റെ കോപ്പി ചെയ്തു. അപ്പോൾ ജേസൺ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ സോഴ്സിൽ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു ജേസൺ, എന്നിട്ട് ആ ഫോൾഡറിൻ്റെ അകത്ത് ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്തു, എന്നുവെച്ചാൽ ആ ഫയലിൻ്റെ എക്സ്റ്റെൻഷൻ ജേസൺ സോറി ഡാറ്റ വേണ്ട നമുക്ക് യൂസറുള്ള യൂസർ ഡോട്ട് ജേസൺ എക്സ്റ്റെൻഷൻ ജേസൺ.
ഓക്കെ, ആ ഫയൽ ഞാൻ സ്റ്റോർ ചെയ്യുന്നു. ഇനി എനിക്ക് ആപ്പ് ഡോട്ട് ജെയ്സ് അതായത് ആപ്പ് കമ്പോണിൽ ആ ഫയലിനെ വിളിക്കണം. എനിക്ക് ആ ഫയലിൻ്റെ ഡാറ്റ എനിക്ക് യൂസർ കമ്പോണിലോട്ട് പാസ് ചെയ്യിക്കണം അല്ലേ. അപ്പോൾ ആപ്പ് കമ്പോണിൽ എന്തായാലും വിളിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യേണ്ടത്? ഇമ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യൂസറിനെ വിളിക്കുന്ന സമയത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് യൂസറിനെ ചെയ്യുന്നുള്ളത് കമ്പോണൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കത് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് ഞാനിവിടെ വേരിയബിളിൻ്റെ പേര് ജേസൺ എന്ന് പറഞ്ഞു, ജേസൺ ജേസൺ ഡാറ്റ ഫ്രം എവിടെന്നാണ് വിളിക്കേണ്ടത്? ഓൾറെഡി ഒരു ഫോൾഡർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജേസൺ ഫോൾഡർ എൻ്റെ അകത്ത് യൂസർ ഡോട്ട് ജേസൺ. ഓക്കെ, അത് ഇമ്പോർട്ട് ചെയ്തു. ആ ഇമ്പോർട്ടിൻ്റെ കറക്റ്റ് പാത്ത് ഞാൻ കൊടുത്തു. ഇനി എനിക്ക് ഡാറ്റ പാസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലെറ്റ് ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, കോൺസ്റ്റൻറ്റ് യൂസർ ഈക്വൽ ടു ജേസൺ ഡാറ്റ. നിങ്ങൾക്ക് ഡയറക്റ്റ് പാസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ യൂസർ. പിന്നെ ഇത്ര ചെയ്തത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി ബ്രൗസർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇനി ആ യൂസറാണ് ഞാൻ ഇവിടെ പാസ് ചെയ്യുന്നത് ഐ ഡി ആയിട്ട്. ഓക്കെ, കണ്ടോ, പാസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അക്ഷത് അതുല്യ ഒന്നിച്ച് വന്നു. ഇതിവർ ചെയ്യുന്ന വെച്ചാൽ യൂസറിൽ ഐ ഡി വാല്യൂ എടുക്കുക, എന്നിട്ട് അത് പ്രിൻ്റ് ചെയ്യും. ഇത് ചെയ്യുന്ന വെച്ചാൽ ബൈ ഡീഫോൾട്ട് റിയാക്ട് ജേസ് ജേസൺ ഡാറ്റനെ ജസ്റ്റ് എക്കോ ചോദിച്ചു, അത് പ്രിൻ്റ് ചെയ്യിച്ചു. എല്ലാം വാല്യൂസ് അതേപോലെ പ്രിൻ്റ് ചെയ്യിച്ചു, ഒരു സ്ട്രിങ് ആയിട്ട് പ്രിൻ്റ് ചെയ്യിച്ചു. അതാണ് ഇവിടെ നടന്നുള്ളത്. ആംഗുലാറിൽ നിങ്ങൾ അയോണിക് ആംഗുലാറിലും ചെയ്യുന്ന സമയത്ത് ഇതേപോലെയാണ് സംഭവം നടക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് ചെയ്യിച്ചു. ഇനി നമുക്കിതിനെ വേറെ വേറെ രീതിയിൽ പ്രിൻ്റ് ചെയ്യിക്കണം, ഒരു ലൂപ്പ് ഇട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ എൻ്റെ ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഐ ഡിയിൽ എൻ്റെ ജേസൺ ഡാറ്റ വന്നിട്ടുണ്ടാവും. ആ ജേസൺ ഡാറ്റ ഞാൻ ജസ്റ്റ് ഒന്ന് വേരിയബിളിലൊക്കെ അസൈൻ ചെയ്തിരുന്നത്. അപ്പോൾ ലെറ്റ് ഡാറ്റ ഈക്വൽ ടു ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഐ ഡി. ഓക്കെ, ഈ ഇവിടെ ഡാറ്റിന് പകരം ഇതിന് പകരം ഡാറ്റ നോർത്ത് സമ്മ സെയിമാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു വേരിയബിളൊക്കെ എടുത്ത് വെച്ച് ഞാൻ കൊടുത്തു. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം, ഇത് പറയുമ്പോൾ ഇതിന് നമുക്ക് ഈ ലെറ്റ് ഡാറ്റ ഈക്വൽ ടു ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഐ ഡി എന്നുള്ളതിനെ നമുക്ക് ഒന്നുകൂടി വേറെ രീതി ചെയ്താം. ലെറ്റ് ഡാറ്റ ഈക്വൽ ടു സോറി ഡാറ്റ അല്ല ഐ ഡി ഈക്വൽ ടു ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഐ ഡി. സോറി, ദിസ് ഡോട്ട് പ്രോപ്സ് മാത്രം മതി, ഐ ഡി വേണ്ട. അപ്പോൾ ഇതിനർത്ഥം എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ലെറ്റ് ഡാറ്റ ഈക്വൽ ടു ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഐ ഡി എന്ന് പറഞ്ഞാൽ ഈ ഐ ഡിൻ്റെ വാല്യൂ ഇതിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് രണ്ടാമത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഡോട്ട് പ്രോപ്സിൽ ഡോട്ട് ഐ ഡി എന്ന എക്സ്റ്റൻഷൻ നമുക്കുണ്ട്. അപ്പോൾ ആ ഡോട്ട് ഐ ഡിക്ക് വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂവിനെ ഈ ഐ ഡിയിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഐ ഡി കൊടുക്കുന്നതും ഇവിടുത്തെ ഡോട്ട് ഐ ഡിയും സെയിം ആയിരിക്കും. ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ കോഡ് കുറച്ചുകൊണ്ട് ചുരുങ്ങും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ഒന്ന് ചെയ്താൽ മതി. ഞാൻ രണ്ടാമത്തെ മെത്തേഡ് ഫോളോ ചെയ്യുന്നു, രണ്ടും ഒരേപോലെയാണ്. എന്നിട്ട് ഈ ഡാറ്റിൻ്റെ പകരം ഐ ഡി കൊടുക്കും, പ്രശ്നമൊന്നുമില്ല. ഇനിയാണ് നമുക്ക് ചെയ്യാനുള്ളത്, ഇത് ജേസനെ സ്ട്രിങ് ആക്കി മാറ്റിയിട്ട് റിയാക്ട് ജേസനെ പ്രിൻ്റ് ചെയ്യിച്ചാണ് നമുക്കതിനെ വൺ ബൈ വൺ ആയിട്ട് പ്രിൻ്റ് ചെയ്യിക്കണം. വൺ ബൈ വൺ ആയിട്ട് പ്രിൻ്റ് ചെയ്യിക്കണമെങ്കിൽ ഓപ്പണിംഗ് ബ്രേസ് ക്ലോസിംഗ് ബ്രേസിനകത്ത് നമ്മുടെ ഐ ഡി ഡോട്ട് മാപ്പ് എന്നൊരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ടി വരും. മാപ്പിൻ്റെ അകത്ത് നമുക്ക് കിട്ടേണ്ട വാല്യൂ ഐ ഡി ആയതുകൊണ്ട് ഞാൻ ഐ എടുത്തു. പിന്നെ ഒരു ഇൻഡെക്സ് വാല്യൂ ഉണ്ട്, ഐ ഡി ഞാൻ ഷോർട്ടാക്കി ഐ ഡി. എന്നിട്ട് അതിനെ ഏതിലൊക്കെ ഒരു മാപ്പ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ സിൻടാക്സ്. ഐ ഇൻഡെക്സ്, ഈ ഐയിലായിരിക്കും ഓരോ അറയുടെ വാല്യൂ ഉണ്ടാകുന്നത്. നമുക്ക് ഇവിടെ നോക്കാം, എൽ ഐ സ്ലാഷ് എൽ ഐ ലിസ്റ്റ് ടാഗ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഐയുടെ വാല്യൂ ഞാൻ ഇവിടെ പ്രിൻ്റ് ചെയ്യിക്കുന്നു, കണ്ടോ, അക്ഷത് അതുല്യ വന്നു. അപ്പോൾ
ഐ ഡി ഡോട്ട് മാപ്പ് മാപ്പിംഗ് ആണ് ഇവിടെ നടക്കുന്നുള്ള ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയത്. അപ്പോൾ ഐ ഡിനെ മാപ്പ് ചെയ്യുന്നു ഏതിലോട്ട്? ഐയും ഇൻഡെക്സിലോട്ട്. പിന്നെ ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ ആണ്. സീറോ ടു സ്റ്റാർട്ട് ചെയ്യും, കണ്ട 01 ഇൻഡെക്സ് വാല്യൂ ആണ് ഈ ഇൻഡെക്സ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇൻഡെക്സ് മാറ്റി നമുക്ക് ഇവിടെ ജെ എന്ന് കൊടുത്ത ഇവിടെയും ജെ കൊടുത്തു. വേരിയബിളിന് ഒരു പ്രശ്നമില്ല കേട്ടോ, ഇൻഡെക്സ് അത് അറിയാൻ വേണ്ടി മാത്രമേ കൊടുത്തിട്ടുള്ളത്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേരിയബിളിന് ചേഞ്ച് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ വാല്യൂ അതായിരിക്കും വരുന്നത്. ആദ്യത് ഓരോ അറയുടെ വാല്യൂ, രണ്ടാമത്തേത് അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ ആണ്. ഇപ്പോൾ ഐയിൽ അറയുടെ വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഐ മാറ്റി ഞാൻ എ ആക്കി കഴിഞ്ഞാൽ എയിൽ അതേപോലെ വാല്യൂ ഉണ്ടാവും. ഓക്കെ, വേരിയബിളിൻ്റെ പേരിലല്ല കാര്യം, അതിൻ്റെ അപ്പോസിഷനും ആണ് കാര്യമുള്ളത്. അപ്പോൾ ഐ ഡി ഡോട്ട് മാപ്പ് അതിനെ മാപ്പ് ചെയ്തു എയിലേക്ക്, എയും ഇൻഡെക്സിലോട്ട്, എന്നിട്ട് എ വാല്യൂ നമുക്ക് പിന്നിലേക്ക് ഇൻഡെക്സ് വാല്യൂ പിന്നിലേക്കാം. അപ്പോൾ ജേസൺ ഡാറ്റ, ഒരു ജേസൺ ഫയൽ നമ്മൾ എങ്ങനെ റീഡ് ചെയ്തിട്ട് ജേസൺ ഡാറ്റ മറ്റൊരു കമ്പൗണ്ടിൽ, ഒരു കമ്പൗണ്ടിൽ റീഡ് ചെയ്യുന്നു, മറ്റൊരു കമ്പൗണ്ടിൽ അത് എക്കോ ചെയ്യിക്കുന്നു, പ്രിൻ്റ് ചെയ്യിക്കുന്നു. അതാണ് ഇവിടെ നടന്നുള്ളത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ജേസണിൻ്റെ ഓൺലൈൻ ടൂള് പരിചയപ്പെടാം. ഓൺലൈൻ ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് അജാക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അജാക്സ് റിക്വസ്റ്റ് അങ്ങനത്തെ പരിപാടി കേട്ടിട്ടുണ്ടാവും. ഈ ജെക്വറി ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അജാക്സ് പോസ്റ്റ് അതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ജാവയിലാണെങ്കിൽ അങ്ങനത്തെ പല പരിപാടിയുണ്ട്, ആൻഡ്രോയിഡിലും പരിപാടിയുണ്ട്, ആംഗുലാറിലും അതേപോലെ പോസ് അജാക്സ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് റിയാക്റ്റിൽ എങ്ങനെ നമുക്കൊരു ജേസൺ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ചെയ്യാമെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് പഠിച്ചു വെച്ചാൽ ഒരു കമ്പൗണ്ടിൽ മറ്റൊരു കമ്പൗണ്ട് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പഠിച്ചു, ആ കമ്പൗണ്ടിൽ എങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ജേസൺ ഡാറ്റ, ഒരു ചെറിയ ജേസൺ ഡാറ്റിൻ്റെ എക്സാമ്പിൾ പഠിച്ചു, വൺ ഡൈമെൻഷണൽ അറേയുള്ള എക്സാമ്പിൾ പഠിച്ചു, ആ ജേസൺ ഡാറ്റ എങ്ങനെ അത് ഒരു കമ്പൗണ്ടിൽ റീഡ് ചെയ്യുന്ന പഠിച്ചു, എന്നുവെച്ചാൽ മറ്റൊരു കമ്പൗണ്ടിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പഠിച്ചു, എന്നുവെച്ചാൽ മറ്റൊരു കമ്പൗണ്ടിൽ നിന്ന് എങ്ങനെ അത് മാപ്പ് ചെയ്ത് അതായത് ലൂപ്പ് ചെയ്ത് പ്രിൻ്റ് അയച്ചു എന്നും പഠിച്ചു അല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിളാണ് പരിപാടി റിയാക്ട് ജേസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുമല്ല ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തികളാണെങ്കിൽ എൻ്റെ ചാനൽ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനോട് വെച്ച് പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിൽ. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ബൈ.